അജീഷ് പറഞ്ഞ നമ്മൾ ഈ ജനറലി സുവിശേഷം കേട്ട അനേക ആൾക്കാർ മാനസാന്തരപ്പെടുകയും അതുപോലെ തന്നെ എന്തൊക്കെ വൃത്തികളുള്ള അവർ ചെയ്യുമോ അതെല്ലാം വെടിഞ്ഞ് നല്ലൊരു ജീവിതം അവർ തുടങ്ങുകയും നല്ല കുടുംബമായിട്ട് ജീവിക്കുകയും കള്ളു കുടിക്കുന്നവരെ കള്ളുകുടി നിർത്തുകയും കഞ്ചാവ് അടിക്കുന്ന കഞ്ചാവ് കുടിക്ക് ആടി നിർത്തുകയും ഒക്കെ ചെയ്യാം. അതിൻ്റെ ഉത്തരം ഉദാഹരണമാണല്ലോ നമ്മുടെ അച്ചുകുഞ്ചാൻ. അപ്പം അച്ചുകുഞ്ചാൻ്റെ പല ഹിസ്റ്ററിയും കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കള്ളൊക്കെ കുടിച്ച് വളരെ റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു സുവിശേഷം കേട്ട് കഴിയുമ്പം ബൈബിൾ വായിക്കുകയും ചെയ്യുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് ചെയ്യുന്നു. പക്ഷേ ഈ അള്ളാഹുവിനെ സ്വീകരിച്ചിട്ട് ആരെങ്കിലും നല്ലൊരു കുടുംബജീവിതം നല്ലൊരു ജീവിതത്തിലേക്ക് വന്നവരുണ്ടോ? ഈ കള്ളു കുടിക്കുന്നവർ കള്ളുകൂടി നിർത്തണം, കഞ്ചാവ് അടിക്കുന്നവർ കഞ്ചാവടി നിർത്തണം, പെണ്ണ് പിടിക്കുന്നവർ പെണ്ണുപിടി നിർത്തണം. അങ്ങനെയാണല്ലോ മാനസാന്തരപ്പെട്ട് അള്ളാഹുവിലോട്ട് ചേരുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അജീഷ് ബ്രദറിന്റെ എക്സ്പീരിയൻസിൽ? ബ്രദറെ, അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇസ്ലാമിലേക്ക് ചെന്ന പല ആൾക്കാരും അവർ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. അവര് നല്ലൊരു കുടുംബജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതത്തെ പറ്റി ഇസ്ലാമിന് വലിയൊരു കാഴ്ചപ്പാടില്ലാത്തൊരു മേഖലയാണ് കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. മദ്യപാനം നിർത്തിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കാം. മദ്യപാനം നിർത്തിയിട്ടുണ്ട്, അതേകണക്ക് തന്നെ മറ്റുള്ള പരിപാടികൾക്കെല്ലാം പോക്കും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ടോ ഇസ്ലാമിലേക്ക് ചെല്ലുമ്പോഴത്തേനും കണ്ടോ വളരെ സന്തോഷകരമായിട്ടുള്ള, എന്നാൽ പുറമേ ഉള്ള മദ്യപാനം നിർത്തുമ്പോഴത്തേനും അകമേ ഇവർക്ക് സുഖമായിട്ട് ലൈസൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ബ്രദർ പറഞ്ഞ പോലെ ഈ ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹം മദ്യപാനം നിർത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം വ്യഭിചാരം മറ്റുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള സകല പ്രവർത്തികളും നിർത്തിയിട്ട് അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അദ്ദേഹം എന്താകുന്നു? ദൈവ വൈദലായിത്തീരുന്നു. പിന്നെ ഈ പഴയ ലൈസൻസ് ഫുള്ള് ക്യാൻസൽ ആവുക, പിന്നെ അത് എടുക്കാൻ പാടില്ല. പഴയ ലൈസൻസ് ഫുള്ള് ക്യാൻസൽ ആവുക ഒരു കാരണവശാലും പിന്നീട് അതിൻ്റെ യാത്രയില്ല. അതിലൂടെ ആ ലൈസൻസ് വെച്ചുകൊണ്ട് ഒരു യാത്രയില്ല, കാരണം ആ ലൈസൻസ് ബാൻ ചെയ്തു, ഇനി ഇല്ലത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടുമേ ഇല്ല. പക്ഷേ എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ കിട്ടാത്ത എന്തും സ്വർഗത്തിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? ഷുഗർ രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയോട് ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ ഷുഗറുണ്ട്, ഇത് കുറയുന്നത് വരെ നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് വരെ നിങ്ങൾ മരുന്ന് കഴിച്ച് തീർന്ന് ഈ ഷുഗർ രോഗം കുറയുന്നത് വരെ നിങ്ങൾ പഞ്ചസാര മധുരം ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആശ്വാസം എന്താണെന്നറിയോ? ഒന്ന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോഗം കുറയും, അപ്പോൾ എനിക്ക് ലഡു തിന്നാം, ജിലേബി തിന്നാം, അലുവ തിന്നാം, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. പക്ഷേ ഇതെന്താണ്? ഒരു കാലപരിധിയാണ്. ഇതൊരു കാരണവശാൽ ഈ സമയം വരെ കഴിക്കരുത് എന്നുള്ളത്. അതേ സിസ്റ്റം തന്നെയാണ് ഇസ്ലാമിൽ. അവനിവിടെ മദ്യപിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവന് മദ്യത്തിൻ്റെ പുഴയുണ്ട് അവിടെ സ്വർഗത്തിൽ. ഇനി അവനിവിടെ വ്യഭിചരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവനവിടെ 70 ഹൂറികളെയാണ് കിട്ടുന്നത്. ഇനി പിള്ള ചെറുക്കം ബാലന്മാരെ അവിടെ കിട്ടും. പിന്നെന്താണെന്ന്, ഇവിടെ വരുമ്പോഴത്തേനും ഇസ്ലാമിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് അവനവിടെ ലൈസൻസ് കൊടുക്കുകയാണ് ഓരോ കാര്യത്തിനും. നിയമം ഇസ്ലാമിൻ്റെ നിയമത്തോടുള്ള ലൈസൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഇവിടെ ചെയ്തില്ലെങ്കിലും അവന് കിട്ടാനുള്ള വലിയൊരു സ്ഥലം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. 72 ഹൂറികൾ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അവനിവിടെ ഒരു വ്യഭിചാരത്തിന് പോകുന്നതും അവിടെ ചെല്ലുന്ന ഒരുപോലെ. അവനവിടെ മദ്യപ്പുഴ കിട്ടുന്നുണ്ടെങ്കിൽ അവനിവിടെ എന്തോ മദ്യം ഉപയോഗിക്കാതെയും അവിടെ ഉപയോഗിക്കുന്ന ഒരുപോലാണ്. അതുകൊണ്ട് സ്വഭാവം മാറി എന്ന് പറയാൻ പറ്റത്തില്ല. നാളെ ഒരു ദിവസത്തേക്ക് ഇവൻ്റെ സ്വഭാവത്തിനെ കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വഭാവം പൂർണ്ണമായും ഉപേക്ഷിച്ച് മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോഴത്തേന് ഒരാളുടെ കാര്യം, അവരുടെ മനസ്സാണ് മാറുന്നത്, മതമല്ല മാറുന്നത്, മനസ്സാണ് മാറുന്നത്. ഇസ്ലാമിലേക്ക് ചെല്ലുമ്പോൾ മനസ്സല്ല മാറുന്നത്, അവൻ മതമാണ് മാറുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, വേറെ ആർക്കെങ്കിലും അതിൻ്റെ അകത്ത് പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ ഗോഡിസ്ലോവ്? ഹലോ, കേട്ടു. വളരെ 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 വ്യക്തമാണ്. താങ്ക് യു. അതുകൊണ്ടാണ് രാജേഷ് ബ്രദർ പറഞ്ഞത് വളരെ കംപ്ലീറ്റ് ആണ്. എന്നിരുന്നാലും അതിനോട് ഒരു പോയിന്റ്, ഒരു ഒരു വചനം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പം കുറച്ച് നാളത്തേക്ക് കടിഞ്ഞാണിട്ട് വെക്കുന്ന വ്യക്തി എന്നല്ല, അവരൊരു എൻറ്റയർലി പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ മഹത്വം. ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിത്വത്തിൻ്റെ അല്ല, ക്രിസ്തുവിൻ്റെ മഹത്വം അതാണ്.
അവനെ ആകർഷിക്കുന്നത് ക്രിസ്തുവാണ്, അല്ലാതെ പിന്നീട് ഞാൻ നിനക്ക് നൽകിത്തരാമെന്ന് പറയുന്നതായി 72 ഹൂറിമാരും മദ്യപ്പോയേ ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങളുടെ ശരീരത്തിൻ്റെ എവിടെയും തുമ്പോ കുന്തോ ഒന്നും മുറിക്കുന്നില്ല. ഇനി ക്രിസ്ത്യാനിറ്റി വിട്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ തിരിച്ചു പോകും. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ശാലം ഒരു സ്ഥലത്തുനിന്ന് ഒരു ശാലം സാധനം പോകും, ഇസ്ലാം വിട്ടു പോകുമ്പോഴത്തേന് ആ സാധനം കിട്ടത്തില്ല കേട്ടോ. അതുകൂടെ പറഞ്ഞേക്കാം, പോയത് പോയതാ, അതുകൂടെ പറഞ്ഞേക്കാം. ഇവിടെ എപ്പോ വേണേലും ഇട്ടിട്ട് പോവാം. ആ ബോണ്ട് പറഞ്ഞതും പോയിന്റ് ആണ്. തല തല തന്നെ കിട്ടുമോ? ഉള്ള തല കിട്ടുമോ? അല്ല, മുമ്പേ അജീഷ് ബ്രദർ മറ്റേ ഹൂറിമാരെ എണ്ണം പറഞ്ഞപ്പോ തെറ്റിപ്പോയോട്ടെ, രണ്ടു ഹൂറിമാരെ മുക്കി 70 പറഞ്ഞത്. ഇല്ല, രണ്ടെണ്ണത്തെ നരകത്തിൽ നിന്ന് കേറ്റുന്നില്ല. പിന്നെ 72 പറഞ്ഞു, 70 പറഞ്ഞു, 70. അല്ല, അജീഷ് ബ്രോ 72 പറഞ്ഞേട്ടാണ് എന്റെ ഓർമ്മ. അജീഷ് ബ്രോ 72. ഓക്കെ, ഊറിമാരുടെ എണ്ണം കുറച്ചാണല്ലോ, കോയമാർക്ക് കരച്ചിൽ വരും, ഇങ്ങനെ ചെയ്യല്ലേ. രണ്ട് കുറയുമ്പോഴേക്കുള്ള വിഷമം നോക്ക് ബോണ്ടേ. അല്ല അജീഷ് ബ്രോ, ഞാൻ അജീഷ് ബ്രദറെ ഈ ഒരു മിനിറ്റ് ഈ ഊറിമാരെ പറ്റി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇതൊരു കളിയാക്കൽ രീതിയിലാണത് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഊറിമാരെ എഴുതി കിട്ടും. പക്ഷേ ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് അങ്ങനെയല്ല, അത് അവിടെ ചെല്ലും വേറൊരു അവസ്ഥയാണെന്നാ പറയുന്നത്. ഒരു അവസ്ഥ, അത് 72 ഊറികൾക്ക് അവിടെ അവസ്ഥയായിരിക്കും. ഇവമാരല്ലേ ചെല്ലുന്നത്, ഇവിടെ നിന്നിട്ട് പറ്റുന്നില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവളുമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അവളുമാർക്ക് ഒരു അവസ്ഥയായിരിക്കും. ശരിയാ. രാജീഷ് ബ്രദറെ, എനിക്കൊരു സംശയം. ഇവര് ഈ ഇസ്ലാമിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ തലയിൽ ഈ തുണി ഇട്ടോണ് നടക്കുന്നതിന്റെ കാര്യം എന്താണ്? അമ്മാതിരി പ്രവൃത്തി കാണിക്കുന്ന ലജ്ജ കൊണ്ടാണോ? ഒരു സംശയം. അജീഷ് ബ്രദർ കേട്ടായിരുന്നോ? ഞാൻ കേട്ടില്ല ബ്രദർ, ഞാൻ വേറൊരു പറഞ്ഞു. അല്ല, ഇവര് ഇസ്ലാം മതത്തിലേക്ക് അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ തലയിൽ കൂടെ തുണിയിട്ടുണ്ട് നടക്കുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണോ ഈ തലയിൽ കൂടെ തുണിയിട്ടുണ്ട് നടക്കുന്നത്? എന്റെ നെറ്റ്വർക്ക് പോയതാണോ? കേൾക്കാം. ഡൗൺലോഡ് ചെയ്യണേ, ഇട്ടേക്കുന്ന എല്ലാരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡി പി ഒന്ന് മാറ്റണം. ലീ സിസ്റ്ററെ, ആ ഡി പി ഒന്ന് മാറ്റി ആക്കണേ. ബ്രദേഴ്സ്, ഇത് മെയിലിൽ പോയിട്ട് വി ട്രാൻസ്ഫറിൽ പോയിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗാലറിയിൽ വരും, ആ ഡൗൺലോഡിന്റെ ഫയലില്. എന്നിട്ട് ഒന്ന് ഇതൊന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. നിന്റെ മോന്ത കാണണ്ട. ബാക്ക് ചാനലിൽ ചിരിച്ചോണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ചിരിയൊക്കെ അവിടെ കരച്ചിലാണ്, തലേണ കടിച്ചു പിടിച്ച് കരയാന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെ കയറി പോരാ? ഇവിടെ ഇരിക്കുന്നത് പുള്ളിയെ മുകളിലേക്ക് എടുക്കുന്നേ, എല്ലാരും ഇൻവൈറ്റ് കേറി വരണ്ടേ? ഏതാണ്ട് നമ്മുടെ താഴെ അതോസിന്റെ റൂമിനകത്ത് 1, 2, 3, 4, 5 അഞ്ചാമത്തെ വരിയിലെ ഒരു മുഖത്ത് ജട്ടി ഉണക്കാൻ ഇട്ടേക്കുന്ന ഒരു കോലമ്മച്ചേരുത്തനുണ്ട്. അഞ്ചാമത്തെ വരിയിലോ? ശ്രീജേഷ് ലെവല് കാണിച്ചുകൊണ്ടിരുത്തേഷ് ബെൻ ബ്രദറിനെ കണ്ടോ? ബെൻ ശക്തിമാനെ കണ്ടോ? ശക്തിമാൻ അതേഴ്സിന്റെ റൂം രണ്ടാമത്തെ സ്റ്റെപ്പിലാണോ?
ശക്തിമാന്റെ ഒരു മൂന്നെണ്ണം താഴെ നോക്കിക്കേ. ആ ഈ സാധനം ഇതിപ്പോ അടുത്തൊരു കരച്ചിലൂടെ വരും കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുന്നേ. അത് ഇന്ന് രാവിലെയുള്ള നമ്മുടെ റൂമില് എക്കോ അടിക്കുന്നുണ്ട്. രാവിലെയുള്ള റൂമില് എനിക്കൊന്നൊരു ബി ആർ എന്നും പറഞ്ഞൊരു ഒരു മുസ്ലിം ലേഡി ഒന്ന് ബി ആർ എന്നാന്ന് തോന്നുന്നു സംസാരിച്ചായിരുന്നു. ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കയറി വന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നമ്മുടെ ലീ സിസ്റ്റർ വളരെ വ്യക്തമായിട്ട് മുസ്ലിം ിങ്ങളാങ്ങളിലുള്ള ലേഡീസ് കെയർ, അതെ അതെ അതെ. അപ്പം ലേഡി സിസ്റ്റർ ഒരു 10-15 വാക്യം ഖുറാനിൽ നിന്ന് പറഞ്ഞു കേൾപ്പിച്ചു ഇവരിലുള്ള സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി. പക്ഷെ വീണ്ടും വീണ്ടും പുള്ളിക്കാരി ഇങ്ങനെ ഡിഫൻഡ് അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ അത് കള്ള ഹദീസ. ഞാൻ കമന്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കള്ള ഹദീസ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നുമല്ല. പക്ഷെ വളരെ വ്യക്തമായിട്ട് ലേഡി സിസ്റ്റർ ബുക്കിന്റെ അധ്യായവും എല്ലാം പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചിട്ടും ഈ പുള്ളിക്കാരെ വീണ്ടും വീണ്ടും ഡിഫൻഡ്. അത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഇവരുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ടും ഇവർക്കൊക്കെ ഒരു വീണ്ടും വിചാരം ഇല്ലാതെ ഒന്ന് അതൊന്ന് വായിച്ചു നോക്കണമല്ലോ, സത്യമാണോ ഒന്ന് പോലും നോക്കാൻ പറ്റാത്തത്. ഇവരുടെ മനസ്സിൽ ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കുക, അത് രജിസ്റ്റർ ആയി പോയോ? ഇവർക്ക് ഇനി അത് മാറ്റാൻ പറ്റത്തില്ലേ? എന്ത് തോന്നുന്നു? അത് തെളിവ് കൊടുത്തത് ഇതാണ്, സഹി മുസ്ലിം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാർ പറഞ്ഞത്, ഡി കെ എം ആണ്. സഹി മുസ്ലിം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാർ പറഞ്ഞ ഇല്ല ആ ഹദീസൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത കഥ ഇത്. അതാ അന്നേരം ഞാൻ ചോദിച്ചത്, അതെ ഈ സഹി മുസ്ലിം എന്ന് പറയുന്നത് ലീ സിസ്റ്ററിന്റെ കുഞ്ഞമ്മയുടെ മോനും എന്റെ ചെറിയാപ്പന്റെ വല്യൂപ്പൂപ്പാന്റെ മോനുമാണെന്ന്. അത് ബ്രദർ, ഞാൻ ഒരു കാര്യം പറയാം, ഇത് രജിസ്റ്റേർഡ് ആയിരിക്കുന്ന പറഞ്ഞില്ല, ഇവര് മദ്രസയിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്ന ഈ സാധനം. ഇതേ സെയിം സാധനം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് ഞാൻ അഹമ്മദ് എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരനുണ്ട്, സുരേക്കാരൻ, പുള്ളി യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആണ്, ക്രിസ്ത്യൻ പ്രിൻസിനെക്കാട്ടിലും ഭയങ്കര മോർ ദാൻ 600 ഇസ്ലാമിക് ബുക്സിനെ കുറിച്ച് നോളജ് ഉള്ള ആ വ്യക്തിയായിട്ട് ഇന്ന് ഞാൻ ഒരു ഇന്നലെ നടന്ന ഒരു ലൈവ് വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പം, ബ്രിട്ടനിൽ സെറ്റിൽ ആയിരിക്കുന്ന മുസ്ലിംസ് ദേ ആർ ഫ്രം മിഡിൽ ഈസ്റ്റ്, അവരുടെ ഹദീസുകൾ വായിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് അറിയാം, അത് ഇസ്രായേലികൾ ഉണ്ടാക്കിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരുടെ സ്കോളേഴ്സ് എന്ന് പറയുന്നവർ എഴുതിയേക്കുന്ന പുസ്തകം അത് ഇസ്രായേലികൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇവര് ഇത് കൺഫേം ചെയ്യല്ലേ, ഇസ്രായേലികൾ ഇവരെ എന്ന് വെച്ചാൽ ഇവര് മരമണ്ടന്മാരാന്നല്ലേ ഇവര് സമ്മതിക്കുന്നത്? മരമണ്ടന്മാരെ, ഞങ്ങള് ജനിച്ചത് മഹാമണ്ഡനാന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള, ലോകത്ത് എവിടെയുള്ള മുസ്ലിംസും ഇതേ ഒരു മൈൻഡ് സെറ്റാണ് ഈ ഉസ്താദന്മാർ ഇവരെ ട്യൂൺ ചെയ്ത് വിടുന്നത്. അതാണ് ഇവിടെ വന്ന് ഹിസ്റ്ററി പറയുന്ന അടിമവ്യവസ്ഥയെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അത് ഹിസ്റ്ററി രാജാ ബ്രദർ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അതിനകത്ത് ഹദീസുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്ഥലം കാലിയാക്കി. അത് ബ്രദർ ഒരുപക്ഷെ ഡിഫെൻസീവ് ആയിട്ട് പറയുന്നതായിരിക്കാം. ഡിഫെൻസീവ് എങ്ങനെ ചെയ്യുന്നേ? ഇപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന് കുറിച്ച് ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ വായിക്കുമെന്ന് വായിത്താരി എന്ന് പറയുന്നത് അല്ല, നമ്മുടെ വചനത്തിൽ നിന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോളർലി എവിഡൻസ് ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യം പറയും, പല രീതിയിലുള്ള ഇൻഫർമേഷൻസും അതിന്റെ എവിഡൻസ് വെച്ചാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവർ എന്ത് വെച്ചാണ് ഡിഫെൻഡ് ചെയ്യുന്നത്? ഇവർ വായിത്താരി അല്ല, എന്ത് പറയുന്നത്? അല്ല, അവര് പറയുകയാണ് ഇത് ജൂതൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നില്ലേ? ഞാൻ പറയുന്നത് അവരങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും ഇവരൊക്കെ എന്തായാലും അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ചിന്തിക്കാൻ കഴിവുള്ളവർ, അറ്റ്ലീസ്റ്റ് ഡിഗ്രി വരെയൊക്കെ പഠിച്ച ആൾക്കാരല്ലേ? ഡിഫെൻസീവായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവർക്കൊന്ന് വീട്ടിൽ ചെന്നിട്ട് എന്നാ അങ്ങനെ ഉണ്ടോ, സത്യമാണോ ഒന്ന് അന്വേഷിക്കുന്നവർക്ക് അന്വേഷണ ബുദ്ധി ഇവർക്ക് കാണത്തില്ലേ? നമ്മളൊക്കെ അങ്ങനെ ചെയ്യത്തില്ലേ? അതാണ് ആ സാധനമാണ് ഇവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, അന്വേഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം പഠിക്കുന്ന ബൈബിള് കറപ്റ്റ് ആണ്. ലോകത്തിൽ ഏത് മുസ്ലിമും ഖുറാൻ വായിച്ചതിന് ശേഷം ബൈബിൾ വായിച്ചോ, ഈ ക്യാപ്സൂളും കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഈ ഒരു 15 ക്യാപ്സൂൾ ഉണ്ട്, ആ ക്യാപ്സൂളെ വേൾഡ് വൈഡ് ഇവര് സ്പ്രെഡ് ചെയ്യുന്നത്. 15 വാക്യാന്ന് ബൈബിളിനകത്ത് എത്ര ഇതുണ്ട്? ആദ്യം പോയി 6 നിങ്ങളുടെ മെയിൻ ഹദീസുകൾ പോയി വായിക്കും.
ഏതെങ്കിലും നിങ്ങളുടെ ഉസ്താദിന്റെ അടുത്ത് വരും, ബാക്ക് ചാറ്റിൽ ബാക്ക് ചാനലിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പ്രയോജനമില്ല. പോയി അതൊക്കെ ഒന്ന് ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചാൽ എഫേഴ്സ് ഗ്രേഡ് സഹി ഗ്രേഡിലുള്ള സനദ് ഉണ്ടെന്ന് പറയുന്നതും, സനദ് ഒരു ഉടായ്പാണ്, ഈ സനദ് ഉണ്ടെന്ന് പറയുന്ന ആറ് ഹദീസുകൾ ഏതൊക്കെയാന്ന് പോയി ഒന്ന് പഠിക്കുകയും അല്ലാതെ എത്ര ഹദീസ് ഉണ്ടോ പഠിക്കുകയും വീര് ചുമ്മാ വെറുതെ ഈ തക്കിയെ അടിച്ചോണ്ട് ഇവിടെ വരല്ലേ, ക്രിസ്ത്യാനികളായിട്ട് മുട്ടാൻ വരല്ലേ. ഇന്ന് വീര് പെണ്ണുമ്പളുടെ തല്ലു കൊണ്ട് ചാവും. എന്താണ് നുണ പറഞ്ഞത്? എനിക്ക് ആദ്യം മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് സ്ത്രീകളെ അടിക്കാമെന്ന് ഖുർആൻ പറയുന്ന ഭാഗം വെച്ചിട്ടാണ്. വീരു വീരുവിന്റെ ഭാര്യയെ തല്ലാറുണ്ടോ? അടിക്കണമെന്ന് അടിക്കണം. എടോ ഇത്ര ക്രൂരന്മാരാണോ താങ്കള്? എന്തിനാണ് അടിക്കേണ്ടത്? അപ്പം അപ്പൊ ഭാര്യ വീരുവിനെ തല്ലാറുണ്ടോ? ആ ഓക്കെ, ഭാര്യയുടെ എന്ന് തല്ലി കിട്ടുന്ന ആളാണ് വീരു അല്ലേ? കേട്ടല്ലോ, എനിക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. ഞാൻ എന്തേലും തെറ്റിയും ഞാൻ അവളുടെ അടുത്ത് എന്ന് അത് പറയും, അവളുടെ ഇന്ന് നല്ല രണ്ട് പെട്ടിക്കലും ഞാൻ അത് മാറ്റിട്ട് പോയി. സ്പീക്കർ ഫാനിൽ വന്ന് സംസാരിക്കുന്നവർക്കെല്ലാം ഈ ബാക്ക് ചാനൽ മെസ്സേജ്. ഇനി ഞാൻ എപ്പോഴൊക്കെ വന്ന് സംസാരിക്കുന്നു വന്നപ്പോഴൊക്കെ എനിക്ക് വേറൊരു ജിഹാദാന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് മേളിലോട്ട് കേറ്റുന്നില്ല, ബ്ലോക്ക് ചെയ്തേക്ക് വന്നു എന്നോട്. എനിക്ക് ബാക്ക് ചാനൽ മെസ്സേജ് വന്നു മുകളിലേക്ക് വരുന്നില്ല. ഓക്കെ ഒരു സെക്കൻഡ്, എത്ര ബ്ലോക്ക് ചെയ്തേക്കാന്നേലും മൂന്ന് മോഡറേറ്റേഴ്സ് ഇൻവൈറ്റ് ചെയ്താൽ മുകളിലേക്ക് വരാം. എല്ലാ മോഡറേറ്റേഴ്സും ആ പാതാള കറണ്ട് എന്നിട്ടുണ്ട്. വീരു കയറുവാൻ നമുക്ക് നോക്കാം. മൈക്ക് എടുക്കാം. ഒന്ന് സംസാരിക്കൂ. നമസ്കാരം. ബ്രദർ ഒരു ക്രിസ്തീയ വിശ്വാസിയാണോ ഇസ്ലാം ആണോ എന്താണ്? അല്ല, ഞാനൊരു മുസ്ലിം ആണ്. മൈക്ക് അല്പം അടുപ്പിച്ച് പിടിച്ച് പറയൂ, ഒന്നും കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നില്ല ബ്രദർ. ഇച്ചിരൂടെ അടുപ്പിച്ച് ബ്രദറെ. ഒന്ന് മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറയാമോ? അജീഷ് ബ്രദറെ, ഇത് ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാ നേരത്തെ ജബ്ബാർ എന്ന് പറഞ്ഞു വന്ന്. എടാ നിശു കോഴി, ഇവിടെ നമ്മുടെ ഈ റൂമിൽ അവന്റെ കുരു പൊട്ടിക്കണെങ്കി ഒന്നും പറയണ്ട. നീ മുഹമ്മദ് ലാനത്തുള്ള പറഞ്ഞു കാണിക്കുന്നു പറഞ്ഞ അവന്റെ കുരു പൊട്ടു. അപ്പ കുരു പൊട്ടു അവന്റെ, അവൻ അറിയാം അതിന്റെ അർത്ഥം. ആണെന്നാലും ഇവനാണെങ്കിൽ ഏറ്റവും വലിയ മുനാഫിക് ആണെന്നാലും വിഷയം കഴിഞ്ഞല്ലോ. അവൻ സ്ത്രീകളോട് കൺസെന്റ് ചോദിക്കാൻ നടക്കുവോ? എക്സ് മുസ്ലിം സ്ത്രീകളോട് അവന് കൺസെന്റ് വേണം, നാണമില്ലാത്തവൻ. എന്നിട്ട് പെണ്ണുങ്ങളുടെ ഉടുപ്പിട്ടോണ്ട് ഇടയ്ക്ക് കയറി വരും, പിന്നെ വേറെ ആരുടെയോ ഒക്കെ ഉടുപ്പിട്ടോണ്ട് അവന് ഇടയ്ക്ക് കയറി വരും. എടാ നിന്റെ പ്രവാചകനും ഇത് തന്നെ അല്ലായിരുന്നു പരിപാടി? ഏഹ്, സ്ത്രീകളുടെ തുണി ഇട്ടോണ്ട് വഹി ഇറക്കുക, ഏഹ്, പാവപ്പെട്ട ആയിഷയുടെ തുണി മോഷ്ടിച്ചോണ്ട് നടക്കുക, ഇതൊക്കെ അല്ലായിരുന്നു പരിപാടി? നിനക്കും അത് തന്നെ.
കഴിഞ്ഞ ദിവസം കണ്ടില്ല അവൻ കയറി വന്നത്. ആദ്യം വന്നപ്പോ പെണ്ണിന്റെ ശബ്ദം, ആദ്യം വന്നപ്പോഴത്തേനും അവൻ പന്നിയുടെ ശബ്ദമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അല്ല, ആദ്യമേ അവൻ പട്ടിയുടെ ശബ്ദത്തിൽ വന്നു, അതിന് ഞാനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവൻ പന്നിയുടെ ശബ്ദമായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ ഫത്തുക്കുരുമ്പയും പ്രകാരം ജനിച്ചവനാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. അജീഷ് ബ്രദറെ അവന്റെ കൂരു പോട്ടും. നസ്രീൻ ബ്രദറെ അല്ല, ഒരു മിനിറ്റ്, അജീഷ് ബ്രദറെ എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ മുഹമ്മദിന്റെ അപ്പൻ ആരെന്ന് ആർക്കും അറിയത്തില്ല, അപ്പൊ ഈ മുഹമ്മദ് ഈ മനുഷ്യപ്പട്ടി ഉണ്ടായതുപോലെ വല്ല ഉണ്ടായതാണോ? സംശയമാട്ടോ അജീഷ് ബ്രദറെ കേട്ടോ, നമുക്കറിയത്തില്ല ബ്രദർ. അല്ല അത് അത് നമുക്കറിയത്തില്ല ബ്രദറെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പുള്ളി വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള നിയമം ഇറക്കിയത്, അതിനുമുമ്പുള്ള എന്താണെന്ന് നമുക്കറിയില്ല. മനുഷ്യപ്പട്ടി എന്ന് പറഞ്ഞാലും തെറ്റില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഹദീസുകൾ പ്രകാരം പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്ന, ഐ മീൻ പുള്ളി കിട്ടുന്ന പേര് ഖാസിം ഇബ്ൻ ഖൽബ് എന്നാണ്. ഓ കറക്റ്റ് കറക്റ്റ്, പുള്ളിക്ക് പട്ടിയെ വിരോധമായിരുന്നു, വിരോധമായിരുന്നു, ഭയങ്കര വിരോധമായിരുന്നു പട്ടിയോട്. പുള്ളി രാത്രി ചെറ്റമുഖം പോകുമ്പോ എനിക്ക് വന്ന് പട്ടി ഓരിയിടുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ജനിച്ചോണ്ടാ, ഈ പണി കൊടുത്തോണ്ടാണ് പട്ടിയോട് പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. അല്ല വാരെ, ഈ വീരുവിനെ പെണ്ണുപിള്ള എടുത്തിട്ട് അടിക്കുമെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ സൂറ 4:3 പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അതാണ് പറയുന്നത്, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു, മനുഷ്യരിൽ ഒരു വിഭാഗത്തിനും മറു വിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണ്. എന്നാൽ അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം അഭാവത്തിൽ പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളെ അവരുമായിട്ട് അകന്ന് നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങൾ അനുസരിക്കുന്ന വശം പിന്നെ അവർ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടും. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാണ്. അപ്പോൾ ആയത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്, സ്ത്രീകൾ അനുസരണശീലമുള്ളവരും. അപ്പം വീരുവിനെ പോലെ തന്നെ വീരുവിൻ്റെ ഭാര്യ അനുസരണശീലമില്ലാത്തതാണ്, അതുകൊണ്ടാണല്ലോ വീരുവിനെ എടുത്തിട്ടിരിക്കുന്നത്. ഇത് ആ വോയിസ് കേട്ടപ്പോഴത്തേനും ജഗതിയുടെ ഒരു സിനിമ ഓർമ്മ വന്നത്. ജഗതിയുടെ ഭാര്യ ഭയങ്കര തടിച്ചിയാണ്, അതിനകത്ത് എന്ത് തങ്കം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സിനിമയുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെണ്ണുമ്പിള്ള എടുത്തിട്ടിരിക്കും. ഇതേ അവസരം തന്നെയാണെന്ന് തോന്നുന്നു വീരുവിൻ്റെ വീട്ടിലും. പിന്നെ പറയണം, എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ, ആശങ്ക മതി, അനുസരണക്കേട് കാണിക്കുമെന്ന് വേണ്ട. എന്നിട്ട് തങ്കവും അടിമേടിച്ച് കൂമ്പ് പാടി ഇരിക്കുമായിരിക്കുമല്ലോ വീരുവിൻ്റെ. ഏഹ് ചുമ്മാ അല്ല വീരു ഇങ്ങോട്ട് കയറി വരാത്തത്, ഇപ്പൊ മനസ്സിലായ വരെ വീരു കയറി വരാത്തതിന്റെ കാരണം വായി പല്ലില്ലാന്നേ. ആ മറ്റേ പുള്ളി യുദ്ധത്തിന് പോയി ഒരു പല്ല് പോയി, ഈ പുള്ളി പെണ്ണുപിള്ളയുടെ നീടി മേടിച്ചു പല്ലും പോയി, പിന്നെ ഇനി എങ്ങനെ സംസാരിക്കും? അല്ലാഹു എന്ന് പറയാൻ പറ്റത്തില്ല വീരുവിന്, ആ എന്ന് പറയുമ്പോഴത്തേനും വെപ്പ് വല്ല് താഴിലേക്ക് വീഴും. മൊട്ടക്കോഴി വീണ്ടും വന്നിട്ടുണ്ട്, മൊട്ടക്കോഴി താഴത്തെ ഇരിപ്പുണ്ട്. ഓക്കെ, മൊട്ടക്കോഴിനെ എല്ലാവരുടെയും ഉറവോട് കൂടിയിട്ട് ഞാൻ എടുത്ത് റോയൽറ്റി അടിക്കും. ബ്രദേഴ്സ് 1 മിനിറ്റ്, ഗിബോർ ബ്രദറെ, എന്താണ് ഈ മുഹമ്മദ് ലാനുള്ളത്ത എന്ന് പറയുന്നതിന്റെ മീൻസ്, അതിന്റെ അർത്ഥം എന്താണ്? ലാനത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതാ ശാപം അല്ലേ നസറീൻ ബ്രോ? ശാന്തൻ ശാന്തൻ, ഞാൻ അല്ല ശാപത്തിന് വേണ്ടി ശബിക്ക് ശാപം അയക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ താങ്ക് യു. ഇവര് മറ്റുള്ളവരെ ശപിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് ലാനത്ത് അയക്കണേന്ന് പറയാം. ലാനത്ത് എന്ന് പറഞ്ഞാൽ ശാപം എന്നാ ലാനത്ത്. ഓക്കെ